എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈകുന്നേരത്തിൽ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ വൈകുന്നേരം കുട്ടികൾക്ക് ഞാൻ പാല് കാച്ചിനുണ്ട്. പാലും പിന്നെ വൈകുന്നേരം എന്തെങ്കിലും സ്നാക്സ് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ പാലും പിന്നെ ഡേറ്റ് സിറപ്പും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ കുട്ടികൾക്ക് കൊടുക്കാറ്. അപ്പോൾ നമ്മുടെ പാലിവിടെ തിളച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ രാവിലെ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ നമ്മുടെ ഇടിയപ്പം ഉണ്ടല്ലോ നൂൽപ്പെട്ട്, അപ്പോൾ അതാണ് ഉണ്ടാക്കുക. അപ്പോൾ അതിൻ്റെ മാവ് ഞാൻ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എൻ്റെ നമ്മുടെ കൊഴുക്കട്ടില്ല, മധുര കൊഴുക്കട്ട, നമ്മുടെ ഉള്ളിൽ ഫില്ലിങ്സ് വെച്ചിട്ടുള്ളത്, അപ്പോൾ അത് തയ്യാറാക്കാമെന്ന് കരുതി. അപ്പോൾ അത് ഞാൻ കുറച്ച് തേങ്ങ ചിരകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കും. പഞ്ചസാര പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം പറ്റണം. മറ്റേതാകുമ്പം ശർക്കരയാകുമ്പോൾ ഒന്ന് ചിരകിയിട്ടല്ലേ എടുക്കണമല്ലോ, കത്തിക്കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് എടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഞ്ചസാരയാണ് ഇപ്പം ചെയ്യാൻ പോകുന്നത്. അതിൽ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് എന്നിട്ടാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു മാവുണ്ടല്ലോ, അപ്പോൾ ആ മാവ് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് അതിലിങ്ങനെ ചെറിയൊരു കുഴി പോലെയാക്കി ഉള്ളിലിങ്ങനെ നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പാകത്തിലാക്കിയിട്ട് നമുക്ക് നമ്മുടെ ആ ഫില്ലിങ്സ് കുറച്ചായിട്ട് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ബോൾസ് ആക്കിയിട്ട് നല്ല ഉരുണ്ടിട്ടുള്ള ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഷേപ്പിലാക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് രാവിലെ ഇത് ആക്കിയത് പിന്നെ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട്, കാരണം ചൂടായിട്ട് ചിലപ്പം മാവ് ചീത്തയായി പോയാലോ എന്ന് വിചാരിച്ചിട്ട് രാവിലെ നൂൽപ്പെട്ട് ആക്കിയതിന് ശേഷം ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ വൈകുന്നേരം ഇതാക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തെടുത്ത് വെച്ചത്. അപ്പോൾ തണുപ്പൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട്. ഇതാക്കുന്നതിന് കുറച്ച് മുന്നേ പുറത്തെടുത്ത് വെച്ചു, തണുപ്പൊക്കെ ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് തണുപ്പൊക്കെ മാറട്ടെ. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നല്ല ആ ഒരു ഉരുണ്ട ബോൾ ഷേപ്പിലൊന്ന് നമുക്കിത് ഉരുട്ടിയാക്കി വെക്കാം. ഇങ്ങനെ ഓരോന്നും ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഞാനിത് ഈ ഒരു മാവ് വെച്ചിട്ട് ഞാനിത് 9 എണ്ണം ഉണ്ട്, അത്യാവശ്യം നല്ല വലിപ്പുള്ളിനാണ്, 9 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതന്നെ ആവിയിൽ വെച്ച് വെച്ചു. അപ്പോൾ നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട്, തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഈ ഒരു ഇതിൽ മുകളിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തൂക്കി കൊടുത്തിട്ടുണ്ട്, കാരണം ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ എല്ലാം ഇതിലോട്ട് വെച്ച് കൊടുക്കുക, ഇതൊന്ന് റെഡിയായിട്ട് വരട്ടെ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇത് റെഡിയായിട്ട് ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡിയായിട്ട് കിട്ടും, പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ പാല് കാച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാലിൻ്റെ കൂടെ ഞാനിത് ഡേറ്റ് സിറപ്പാണ് ഇതൊക്കെ ഈ ഒരു ഡേറ്റ് സിറപ്പ് വാങ്ങിച്ചിട്ട് അങ്ങനെ ഞാൻ ഒഴിച്ചു കൊടുക്കലാണ്. ഓരോ സ്പൂണ് ഒഴിച്ചിട്ട് അങ്ങനെ പാലിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കാറ്. ചായ ആയിട്ട് അങ്ങനെ കൊടുക്കാറില്ല, വല്ലപ്പോഴും ഒരിക്കലും മാത്രം അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാറുള്ളൂ. അച്ഛനും അമ്മയും ആ വന്ന സമയത്ത് എന്നും വൈകുന്നേരം ചായ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കുട്ടികളും കുടിക്കായിരുന്നു. ഇപ്പം ഞാനിപ്പോൾ എന്താ പറയുക, ഈ ഒരു ഇതാണ് ഡേറ്റ് സിറപ്പ് ഒഴിച്ചിട്ടാണ് അങ്ങനെ പാല് അങ്ങനെ ആക്കിയിട്ടാണ് കൊടുക്കാറ്. ഇനിയിപ്പോൾ ഇത് അരി അരക്കണ്ട കേട്ടോ. ഞാൻ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഉച്ചയ്ക്ക് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇത് അരച്ചെടുക്കണം. നല്ല രാവിലത്തേക്ക് വേണ്ടിട്ട് ദോശ ഇടലങ്ങനെ ഏതായാലും ചുടാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ എല്ലാം ഒരുമിച്ചിട്ടാണ് കേട്ടോ കുതിർത്ത് വെക്കാറ്. അരിയും ഉഴുന്നും കുറച്ച് ഉലുവയും കൂടി ഇടും, എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഞാനാണ് കുതിർത്ത് വെക്കാറ്. സെപ്പറേറ്റ് ആക്കാറില്ല. അപ്പോൾ ഇതിലൂടെ ഇതാ മിക്സിയിൽ ചാലോട്ട് ഇതാ കുറച്ച് ഇത് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചോറും കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഇതുവരെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് രണ്ടും ഒരേ ഇതിലാണ്ട്. നമ്മളിപ്പോൾ ഒരു മാവായിട്ട് തന്നെ അരച്ച് വെക്കും, എന്നിട്ട് ഇഡ്ഡലി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കും. പിന്നെയെന്ന് വെച്ചാൽ ദോശയാണെങ്കിൽ ദോശ ആ ഒരു രീതിയിലാണ്. ദോശക്ക് ആകുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ട് ലൂസാക്കിയെടുക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അല്ലാണ്ട് ദോശയ്ക്ക് വേറെ മാവ് അരച്ച് വെക്കുക, അല്ലാണ്ട് ഇഡ്ഡലിക്ക് വേറെ മാവ് അരച്ച് വെക്കുക, അങ്ങനെയില്ല കേട്ടോ. ഞാനിതിപ്പോൾ 2 ദിവസത്തേക്ക് വേണ്ടിട്ട് അരച്ച് വെക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇഡ്ഡലി ആക്കുവാണെങ്കിൽ നാളെ ചിലപ്പോൾ ദോശയൊക്കെ, അല്ലെങ്കിൽ 2 ദിവസം ദോശ തന്നെ ആക്കും. അങ്ങനെ കേട്ടോ ചെയ്യാറ്. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത്, ചെറിയ അക്ക അമ്മയൊക്ക്. അപ്പം അവളങ്ങനെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കും, അതല്ലെങ്കിൽ 2 ദിവസം ദോശ തന്നെ ആയിരിക്കും. ഇവിടെ ദോശ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നേർങ്ങനെ ആക്കി കൊടുക്കുവാണെങ്കിൽ ഏറ്റവും ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കാറ്. ഇനിയിപ്പോൾ ഇത് രാത്രിയത്തെ ഫുഡ് ഉണ്ടാക്കലാണ്. രാത്രി അധികം എപ്പോഴും ചപ്പാത്തി തന്നെയാണ് ഉണ്ടാക്കാറ്. അപ്പം കുറച്ച് മാവെടുത്തിട്ടുണ്ട്. അതിൽ തന്നെ നമ്മൾ കല്ലുപ്പായതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ തന്നെ കുറച്ച് ഉപ്പ് കലക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ മാവിൽ
പൊടിയിലൊഴിച്ചിട്ടങ്ങനെ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കേണ്ടത് നിങ്ങൾക്കൊന്നും പറഞ്ഞേണ്ട ആവശ്യമില്ല. സാധാരണ നോർമൽ പച്ചവെള്ളം തന്നെയാണ് ഞാൻ എടുക്കാറ്. ഇളം ചൂടുവെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളം അങ്ങനത്തെ ഒന്നും എടുക്കാറില്ല. ഇങ്ങനെ കുഴച്ച് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഒന്ന് കുഴച്ചെടുത്തിട്ടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കയ്യിലാക്കിയിട്ട് ഒന്നുകൂടെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. ഇനിയിപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ടാണ് ഞാൻ ഇത് കുഴച്ചെടുത്തിട്ട് ഇതിപ്പോൾ ഒരുപാട് സമയമൊന്നും ഞാനിങ്ങനെ എടുത്ത് വെക്കാറില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ രാത്രി എന്തായാലും കറി ഉണ്ടാക്കും. ചില സമയത്ത് ഉച്ചക്കത്തെ കറി കൂടുതലുണ്ടെങ്കിലും മീൻകറിയൊക്കെ ആണെങ്കിൽ ഉച്ചക്കത്തെ കറി ഉണ്ടെങ്കിൽ ഉച്ചക്കത്തെ വൈകുന്നേരം കൂടി എടുക്കും. അങ്ങനെയാണ്. ഇപ്പോൾ ഇതിപ്പോൾ രാത്രി വേറെ കറിയാണ് വെക്കുന്നത്. അതിപ്പോൾ വെജിറ്റബിൾസിൻ്റെ ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ക്യാരറ്റും രണ്ട് ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളക് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് തൊലി കളഞ്ഞ് നന്നായിട്ട് ഒന്ന് കഴുകി എടുത്തിട്ട് വരാം. അപ്പോൾ ഇത് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയ ചെറിയ ഇതായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഭയങ്കര വലിയ വലുപ്പത്തിലല്ലോ എന്നാൽ നന്ന കുഞ്ഞിയല്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ഇങ്ങനെ ഒരു നാലിതായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഇതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ വെജിറ്റബിൾസും ഇതേ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമുണ്ട്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുമാണ്, കഴിക്കാൻ വേണ്ടിയിട്ട് സിമ്പിളാണ്. വലിയ ഇതൊന്നും വേണ്ട, മസാലകളൊന്നും കൂടുതലൊന്നും വേണ്ട. വളരെ എളുപ്പം ചെയ്തെടുക്കുക, നല്ല ടേസ്റ്റുമാണ് കറിക്ക്. അപ്പോൾ ഞാൻ ഇത് ഈ ഒരു കുക്കറിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലോട്ടിത് ഒരു 3 ഗ്രാമ്പു, ഒരു 3 ചെറിയ കഷ്ണം പട്ട, അതുപോലെ തന്നെ ഒരു ഏലക്ക ഉണ്ടല്ലോ അതിൻ്റെ കുരു മാത്രമാണ് എടുത്തിട്ടുള്ളത്, തൊലി എടുത്തിട്ടില്ല. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് സമയമൊന്നും വഴറ്റുണ്ട്, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അവരൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടു. ഇഞ്ചി ചെറിയൊരു കഷ്ണം എടുത്തത്, അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു 3 വെളുത്തുള്ളിയാണ് എടുത്തത് കേട്ടോ. 3 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക് 2 എണ്ണം എടുത്തത്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം കേട്ടോ. നമ്മൾ വേറെ എരിവിന് വേറെ പ്രത്യേകിച്ചൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കുറച്ച് കുരുമുളക് കൂടി മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയെടുക്കുക. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക. കളറൊന്നും മാറുന്നത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ പരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറി ഉണ്ടല്ലോ, ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇപ്പം കല്ലുപ്പാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ആവശ്യത്തിന് നമ്മളിപ്പം മീനൊക്കെ നമ്മളിപ്പം പൊരിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് കല്ലുപ്പോട് ഇട്ട് കൊടുക്കുമ്പോൾ അതൊന്ന് അലിഞ്ഞ് വരാൻ കുറച്ച് സമയം എടുക്കില്ല. അപ്പോൾ അന്നേരം മാത്രം ഞാൻ കുറച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കും. എന്നിട്ട് അങ്ങനെയാണ് ചേർത്ത് കൊടുക്കാറ്. ആദ്യമേ ഞാൻ പൊടിച്ച് വെക്കാറ്, കാരണം കറിക്കൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഇട്ട് കൊടുത്താലും പെട്ടെന്ന് തന്നെ അത് ആയി കിട്ടുമല്ലോ, ഉപ്പ് അലിഞ്ഞ് കിട്ടുമല്ലോ. നമ്മൾ മീൻ ഫ്രൈ ചെയ്യേണ്ട സമയത്ത് മാത്രമാണ് കല്ലുപ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊടിച്ചിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇതിങ്ങനെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. തീ കൂട്ടി വെക്കണ്ട, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇതിലോട്ട്. അതും ഇട്ടിട്ട് നമ്മൾ കുറച്ച് അതിന് ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കറി റെഡിയാവുന്ന സമയം കൊണ്ട് നമ്മുടെ ചപ്പാത്തി ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ഒന്ന് പരത്തിയെടുക്കാന്ന് വെച്ചാൽ. അപ്പോൾ ഇത് ഓരോന്ന് ഉരുളകളാക്കി എടുത്ത് വെച്ചിട്ട് അങ്ങനെ ഞാൻ പെട്ടെന്ന് പരത്തിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഈ ഇങ്ങനെ ഓരോ രീതിയിലിങ്ങനെ ചെയ്യുമ്പോൾ പണികൾ വേഗം കഴിയും ചെയ്യും, പെട്ടെന്ന് തന്നെ എന്താ ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാം നമുക്ക്. അപ്പോൾ കുട്ടികൾ സ്കൂളിലും പോകുന്ന സമയത്താണെങ്കിൽ നമുക്ക് യൂണിഫോമൊക്കെ അയൺ ചെയ്യാനൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അന്നത്തെ രാവിലെ നമുക്ക് എന്തായാലും അയൺ ചെയ്യാനൊന്നും ടൈം ഉണ്ടാവില്ല, കാരണം നേരത്തെ കുട്ടികൾ പോകുന്നതാണ്. 6:30 ആകുമ്പോഴൊക്കെ ഇവിടുന്ന് സ്കൂളിൽ പോകും കുട്ടികൾ. അപ്പോൾ നമുക്ക് തലേന്ന് തന്നെ ഇതൊക്കെ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യണം, എല്ലാ കാര്യങ്ങളും ചെയ്യണമല്ലോ. അപ്പം ഓരോ കാര്യങ്ങളും ഫാസ്റ്റായിട്ട് ആ ഒരു ഇതിൽ തന്നെ ചെറിയൊരു ഇതിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം മാറും. അപ്പോൾ അത് ആ കറക്റ്റ് ആ ഒരു ഇതിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പണികളും പെട്ടെന്ന് എളുപ്പമാകുകയും ചെയ്യും, പെട്ടെന്ന് കഴിയുകയും ചെയ്യും. എല്ലാം ഒരേ ഇതിൽ ചെയ്തെടുക്കാനും വേണ്ടി പറ്റും. അപ്പോൾ ഇനിയിപ്പം നമ്മൾ കറി ആവുന്ന റെഡി ആവുന്നുണ്ട്. ഇനിയിപ്പോൾ ചപ്പാത്തിയും കൂടി ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇന്നത്തെ രാത്രിത്തെ പരിപാടികളൊക്കെ കഴിയുകയും ചെയ്യും.
നമ്മളെ ചപ്പാത്തി ചുട്ട് കഴിഞ്ഞിട്ട് ഇനിയിപ്പം കറിയിടുകയാണ്. അപ്പം ഞാൻ ആ കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് റെഡിയാക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പം ഞാൻ വേറൊരു പാത്രത്തിന് അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും അതുണ്ടല്ലോ അത് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പം ഇതൊന്ന് ഉപ്പ് വേണമെങ്കിൽ അതിനനുസരിച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരണം കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഉണ്ടല്ലോ, അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം തേങ്ങാപ്പാലോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ പശുവും പാലുണ്ടല്ലോ, അപ്പോൾ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിങ്ങനെ തന്നെ ആകുമ്പോഴും കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ പിന്നെ പട്ടയും ഗ്രാമ്പും ഇലക്കായി ഇട്ടതുകൊണ്ട് വേറെ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം നിർബന്ധമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലേവർ കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാലയുടെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അത് ചേർത്ത് കൊടുക്കണം, കാരണം ഓൾറെഡി ഇട്ടിട്ടുണ്ട്, നല്ല സ്മെല്ലും ഉണ്ട്, അതുകൊണ്ട് വേറെ ചേർത്ത് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതിലോട്ട് ഞാനിതേ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കറി ഇത് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകിട്ടും നമ്മുടെ ആ ഒരു ഇതിനനുസരിച്ച്. ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ കുറച്ച് കുറുകിയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലും കൂടിയിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലോട്ട് കുറച്ചൊന്ന് നമ്മൾ താളിച്ച് വെച്ചെടുക്കില്ല, കടു പൊട്ടിച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഇതൊന്ന് താളിച്ച് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അതിലോട്ട് ഒരര സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ വറ്റൽമുളക് ഉണ്ടല്ലോ അത്, അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ നേരെ കറിയിലോട്ട് ഒഴിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. ഒന്ന് പൊട്ടിക്കഴിഞ്ഞിട്ടാകുമ്പോൾ കറിയിലോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉളുന്ന പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കിയിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ, കഴിക്കാൻ വേണ്ടി സിമ്പിളാണ്, വേഗം എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല, ഇനിയിപ്പോൾ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ രാത്രിയും അതുപോലെ തന്നെ വൈകുന്നേരം ഉണ്ടാക്കുന്ന ആ ഫുഡിൻ്റെ ഇത് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ കറിയും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നു സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.